ഇതും തന്നെ അവളുടെ കൈ വെട്ടണം. രക്ഷപ്പെടാൻ നോക്കുക, നിന്റെ കണ്ണു വെട്ടിച്ചോ. ആരെ കണ്ണു വെട്ടിച്ചാലും എല്ലാം കണ്ട് മോളൊരാലോചിക്കുന്നു. മറക്കണ്ട, താസിൽദാറല്ല പടച്ച തമ്പുരാൻ. എന്നോട് ഈ ചതി ചെയ്തതിന് അനക്ക് ഇതാണ് കിട്ടിയത്? ഇത്ര കുറച്ചോ? എത്രയായാലും അത് നിന്നെ ബോധ്യപ്പെടുത്തണോ? എന്നോട് ഇത്രയും വലിയ ചെറ്റത്രം കാണിച്ച ചതിക്ക് ഇനി നീ എന്നോട് സംസാരിക്കുമ്പോ നല്ല മര്യാദയോട് കൂടി സംസാരിക്കണം, അല്ലെങ്കിൽ ഓരോ മറുപടിക്കും ഇതുപോലെ കരണക്കുട്ടി നല്ല കനത്തിൽ കിട്ടും. ഓർത്തോ, അത് മറക്കണ്ട. എന്താ ചോദിച്ചത്? എനിക്ക് എന്നെ കൊല്ലണമെന്നോ? ഒരൊറ്റ കുത്തിന് എന്നെ കൊല്ലാൻ വേണ്ടത്? പക്ഷെ അതെന്തിന്? എനിക്കറിയാം ഇന്നോട് ചതി കാണിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഓരെന്നെ പലതും പറഞ്ഞ് മാറ്റിയിട്ടുണ്ടാവും. ആരും തുണയില്ലാതെ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണം എന്നറിയാണ്ട് നിൽക്കുന്ന പാവം നീ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. സുഖിച്ച് ജീവിക്കാനുള്ള വക കിട്ടുമ്പോ ഒരു കള്ളനെ ചതിച്ചാൽ എന്താ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ഒരു കള്ളനല്ലേ, അല്ലാതെ പട്ടിയെ പോലെ നിനക്ക് കാവൽ കിടന്നിരുന്ന ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ചെയ്തൊന്നും ഒരു ചതിയല്ലെന്റെ അമ്മളോ. ആ നിലയ്ക്ക് നിന്നൊരു ശത്രുവായിട്ട് പോലും ഞാൻ കണക്കാക്കണില്ല. എന്റെ നോട്ടം മറ്റവന്മാരെയാ, കള്ളന്മാരെ ഇംഗ്ലീഷുകാരെ കുട്ടിപ്പിടിച്ച് അവരെയും ഈ നാട്ടുകാരെ ഒരുപോലെ പറ്റിക്കണ ആ കാട്ടുകള്ളന്മാരെ എനിക്ക് വേണ്ടത്. ഇന്നേ വരെ കൊച്ചുണ്ണി ആരും കൊന്നിട്ടില്ല, കച്ചേരി കയറി കെട്ടിട്ടില്ല. പക്ഷേ ഇനി ഞാനത് രണ്ടു ചെയ്യും. ജനങ്ങളെ സ്വത്തമായിട്ട് ജീവിക്കാൻ പറ്റാത്തവര് കരം പിരിക്കണ്ട, നാട് ഭരിക്കുകയും വേണ്ട. അല്ല, ഇതൊക്കെ അപ്പൊ നിന്നോട് പറഞ്ഞിട്ട് എന്താ? നീ നിന്റെ കാര്യം പറ. എന്നെ ചതിച്ചതിന് നിനക്ക് എന്ത് കിട്ടി? ഒരു കള്ളനായതുകൊണ്ട് തന്നെ ഞാൻ പറയാ, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറഞ്ഞ് മേടിച്ചോണം. അല്ല, നീ ഇതെടുത്തില്ലേ? ഇതിൽ ഞാൻ വേഷവും മരുന്നൊന്നും പെരട്ടിട്ടില്ല. പെങ്ങളെ കൊച്ചുണ്ണി അത് ചെയ്യില്ല. വെച്ച് കഴിക്കാനും എന്ത് കിട്ടുമ്പോഴും പെരയിൽ വിശന്നിരിക്കുന്ന ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്റെ മുഖന്റെ മനസ്സിൽ വരും. അങ്ങനെ കൊണ്ടുവന്നത് അതും. സത്യം പറയട്ടെ, നീ എന്നെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുമ്പോഴും നീ എന്നെ ചതിക്കുമെന്ന് ഒരു തരി പോലും ചിന്തിച്ചില്ലാത്തോ? അങ്ങനെ ചതിക്കൊന്ന് ചിന്തിക്കാൻ ഞാൻ ഇന്നവരെ നിനക്കൊരു തെറ്റും ചെയ്തിട്ടില്ല പെങ്ങളെ. മതി, ഇത്രയെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിലേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂല. അതുകൊണ്ടാ പോട്ടെ. കൊച്ചുണ്ണി, നീ ചാടി നടത്തപ്പെടാനിക്ക് സമാധാനായത് എല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഈ പൊന്നിനെ മോളെ നിന്നെ ചതിച്ചെന്ന് പറഞ്ഞത് ഇപ്പഴാ. പറയടി ഒരുമ്പട്ടോളെ, എന്തിനാ എന്തിനാ നീ എന്റെ കൊച്ചുണ്ണി കൂടി ചതി ചെയ്തത്? പറയടി. എന്റെ വരെ ചോദ്യം ചെയ്തൊക്കെ കഴിഞ്ഞതാ, മതി. എനിക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പറ, പറയടി, എന്തിനാ നീ കൊച്ചിനോട് പത്ത് തന്തക്ക് പറഞ്ഞ് തരകാണിച്ച? പറയ കൊച്ചുപിള്ള, പോ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് നാറാ നിക്കണ്ട. കേട്ടില്ല നീ? ഇപ്പോഴവളുടെ ഹുങ്കിനൊരു കുറവില്ല. പോട്ടടാ, വൈറ്റി പേപ്പറിന് വേണ്ടിയല്ലേ പിഴച്ചു പോട്ടെ. നീ എങ്ങോട്ടാണ് ഇവള് പിഴക്കേണ്ടത്? ഇവള് പിഴയില്ലടാ, നല്ലൊരു ഒന്നാന്തര പിഴ. പക്ഷേ തന്നോടം പിഴയല്ല കൊച്ചുണ്ണി. പിന്നണ്ട കൊച്ചുപിള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ.
സ്നേഹം ഒരു കള്ളന്റെ സ്നേഹത്തിന് എന്തുമാത്രം ആത്മാർത്ഥത കാണുമെന്ന് കൊച്ചുണ്ടിക്ക് വഴിയെ മനസ്സിലാവും. കേട്ടില്ലേ, ഇപ്പോഴും വായിന്ന് വെച്ചത് നീ കേട്ടോ. കൂടുതൽ കേൾക്കാൻ വേണ്ടി നീ ഒന്നും പറയാൻ നിൽക്കണ്ട, വാ പോവാ. കൊച്ചുണ്ണി പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്, പക്ഷെ അതല്ലല്ലോ അതിന്റെ ശരി. ഇതിനൊരു ശരി കേടുണ്ട് കൊച്ചുണ്ണി. ഇവള് ശരിയല്ല. പറയാ മാനെ, ഇനി എന്താ, ഇനി എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നീ ആ കൊച്ചുണ്ണി എവിടെ വെച്ച് കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിനേ. നിങ്ങളൊക്കെ എളുപ്പത്തിൽ കാര്യം സാധിക്കണ്ടെന്ന് കരുതി തന്നെയാ ഞാൻ അവനെ വിട്ടുകളത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും നിങ്ങൾ അത് തരാം ഇത് തരാം എന്ന് പറയല്ലാതെ എനിക്കും എന്റെ കൂട്ടാളികൾക്കും എന്ത് പകരം തരും എന്ന് ഇതുവരെ പറഞ്ഞില്ല. അവയെ കുറിച്ചൊന്നും എനിക്ക് ഇനി പറയാനില്ല. എല്ലാം സർക്കാർ രേഖയാക്കി കയ്യിൽ കിട്ടും. കൊച്ചുണ്ണി എന്ന പേരിൽ അഞ്ചലോട്ടക്കാരനെ കൊന്ന് കവർച്ച നടത്തിയ തകഴിക്കാരൻ കൊച്ചുകുഞ്ഞിന് കൃഷ്ണപുരം പാർവത്യ ഉദ്യോഗം സർക്കാർ കൽപ്പിച്ചു നൽകും. കൊച്ചുണ്ണിയുടെ പേരിൽ കച്ചേരിയിൽ അക്രമം കാണിക്കുകയും കൊച്ചുണ്ണിയെ പിടികൂടാൻ കൂടെ നിൽക്കാമെന്ന് വാക്ക് തരികയും ചെയ്ത നിങ്ങളുടെ കൂട്ടത്തിലെ കണ്ണിൽ ചുറയില്ലാത്ത കള്ളൻ കോപ്പാറ മുഹമ്മദിന് ഇടവ മുതൽ പേര് വേല ഞാൻ ശുപാർശ ചെയ്തു നൽകും. എല്ലാത്തിനും കൂടെ നിന്ന് നിനക്ക് ബഹുമെടുക്കണായ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു സർക്കാർ ഉദ്യോഗം ഞാൻ ശുപാർശ ചെയ്തു നൽകും. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയില്ല, അറിയുമ്പോ അന്തം വിട്ടു നിന്ന് പോകും എന്ന് മാത്രം എനിക്കറിയാം. മതി, ആ ഒരു ഉറപ്പ് മാത്രം മതി. ഇനി നിങ്ങൾ നോക്കിക്കോ, കൊച്ചുണ്ണിയെ ഞങ്ങൾ പൂട്ടും. അവൻ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ഒടുക്കത്തെ പൂട്ട്. ഒരു കള്ളനെ പിടിക്കാൻ എത്ര കള്ളന്മാരെ ചുമക്കണം? നാടുഭരിക്കുന്നൊരു പാടേ.